രജോമാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും സൂറത്തു നംലി ഒരാൾ ഓതിയാൽ ഇന്ന് രാത്രിയും നാളെ രാവിലെയും അത്രയേ ഉള്ളൂ. എന്നാ വർഷത്തിൽ അവർക്ക് അല്ലാഹു തആല ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന സൂറത്തു നംലി. സൂറത്തു നംലി ഇനി പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് പോയാൽ വ്യാവും 5 മിനിറ്റ് കൊണ്ട് ഓതി തീർക്കാൻ പറ്റും. ഓതാൻ പറ്റുന്നവരൊക്കെ സൂറത്തു നംലി ഇന്ന് രാത്രി ഓതണം, നാളെ ഓതണം, ജുമാക്കുമ്പോൾ ഓതി തീർത്താൽ മതി. എന്നാലേ അന്ന് ഐശ്വര്യം ഉണ്ടാവും. അതുപോലെ തന്നെ 1 മുതൽ 30 വരെ രാവും പകലും യാ ലത്തീഫ് യാ അല്ലാ 129 പ്രാവശ്യം യാ ലത്തീഫ് യാ അല്ലാ. ബുധനാഴ്ച 1 വ്യാഴനുണ്ട് അല്ല, ഇന്ന് 2-ാമത്തെ ദിവസമാണ്. അപ്പം ഇന്ന് രാത്രി വേണമെങ്കിൽ ചൊല്ലിക്കും 129 പ്രാവശ്യം യാ ലത്തീഫ് യാ അല്ലാ. 30 ദിവസം അങ്ങനെ ചൊല്ലണം, അല്ലെങ്കിൽ 29 ദിവസം യാ ലത്തീഫ് യാ അല്ലാ എന്നൊക്കെ പറഞ്ഞൊക്കെ യാ ലത്തീഫ് യാ അല്ലാ 129 പ്രാവശ്യം ചൊല്ലണം. 2-3 മിനിറ്റ് ഉണ്ടായാൽ മതി, നമ്മളെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവും. ആ 129 പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം സൂറത്ത് ശൂറയിലെ അല്ലാഹു ലത്തീഫും ഇബാദിഹി യർദുഖും യശാഹ് വഹുവൽ ഖവിയുൽ അസീസ് എന്ന ആയത്ത്, അത് 21 പ്രാവശ്യം അതാ 19-ാമത്തെ ആയത് സൂറത്ത് ശൂറയിൽ 25-ാമത്തെ ജുസയിൽ, അത് 21 പ്രാവശ്യം. പിന്നെ ബിസ്മില്ലാഹി ലത്തീഫുൽ ഖബീർ അത് 129 പ്രാവശ്യം, അത്രയേ ഉള്ളൂ. രാവും പകലും യാ ലത്തീഫ് യാ അല്ലാ 129, ബിസ്മില്ലാഹി ലത്തീഫുൽ ഖബീർ 129 പ്രാവശ്യം. പിന്നെ യാ ലത്തീഫ് യാ അല്ലാ എന്ന് ഓതി കഴിഞ്ഞിട്ട് അല്ലാഹു ലത്തീഫ് ഇബാദിഹി യർസുഖും യശാ എന്നുള്ള ആയത്ത്, അത് 21 പ്രാവശ്യം. സൂറത്ത് ശൂറ 25-ാമത്തെ ജുസിൽ 19-ാമത്തെ ആയത്ത്, അത് 21 പ്രാവശ്യം. അത് ഓതി ഈ വെള്ളിയാഴ്ച രാത്രിയും വെള്ളിയാഴ്ച പകലും സൂറത്ത് നംല് പതിവാക്കിയാൽ ആ വർഷത്തിൽ തന്നെ അവരെ കടം അല്ലാഹു തആല തീർത്തു തരുമെന്ന്. ഇഖ്ലാസോടുകൂടി അത് ചെയ്താൽ അല്ലാഹു തആല ഈ സൂറത്ത് നംല് ഇന്ന് നാളെ മാത്രമേ ഓതണ്ടുള്ളൂ, മറ്റൊന്ന് 29 ദിവസം ഓതണം. അള്ളാഹു നമ്മൾ നിന്ന് കടം കൊണ്ട് വിഷമിക്കുന്നവരൊക്കെ ഉണ്ട്, നമ്മളെ കടത്തു നിന്നൊക്കെ അല്ലാഹു തആല സലാമത്തിലാക്കി തരുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മളെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ അല്ലാഹു തആല മാറ്റി തരുമാറാവട്ടെ. ഈ മാസത്തിൻ്റെ ഏറ്റവും വലിയ 1-ാമത്തെ രാവിൻ്റെ ശ്രേഷ്ഠതയാണ് ഈ മാസത്തിൻ്റെ ശ്രേഷ്ഠത. അപ്പോൾ റജബ് ഇനി മുതൽ അങ്ങോട്ട് നമ്മളെ റമദാൻ വരാം, ഷാബാനായി റമദാനായി, ഇതിപ്പം അള്ളാഹുവിൻ്റെ മാസമാണ് ഷാബാൻ. റജബ് പിന്നെ അള്ളാഹുവിൻ്റെ മാസം, ഷാബാൻ റസൂലുള്ളാഹിൻ്റെ മാസം, റമദാൻ ഉമ്മത്തികളുടെ മാസം എന്ന് പറഞ്ഞാൽ റമദാന് പേര് ഇബാദത്ത് എടുത്തിട്ട് രക്ഷപ്പെടാൻ നമ്മൾ വിചാരിക്കേണ്ട, റജബ് മുതൽ തന്നെ നമ്മൾ തയ്യാറാവണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ഷാബാൻ വ ബല്ലിഗ്നാ റമദാൻ, നമ്മൾ ദുആ ചെയ്യുന്നുണ്ടല്ലോ, അതാണ് സുന്നത്തായ ഹദീസിലൊന്ന ദുആ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ഷാബാൻ എന്ന് പറയാം, അല്ലെങ്കിൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ഷാബാൻ വ ബല്ലിഗ്നാ റമദാൻ. പിന്നെ വഫിക്നാ ഫിയാ അൽ ഖിയാമ സുജൂദ് റുകു മറ്റേ നോമ്പ് സൂറത്ത് അതൊന്നും ഹദീസിലില്ല. അത് യഥാർത്ഥത്തിൽ അതിൻ്റെ കൂടെ ദ്വാരക്കാതിരിക്കലാണ് നല്ലത്, കാരണം റസൂലുള്ള ഹദീസിൽ പറഞ്ഞ ദുആ മാത്രം കൊണ്ട് അവസാനിപ്പിക്കലാണ്. ദുആ ഉണ്ടാകുമ്പോൾ നമുക്കൊക്കെ ആവശ്യം റസൂല എങ്ങനെയാണ് ദുആരുന്നത് അത്ര ദ്വാരക്കണം, അതാണ് അതിൻ്റെ അദബ്. അവിടെ മറ്റൊരു ദുആ ശരിയാവില്ല എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഈ മാസത്തിൽ തന്നെ നമ്മൾ നമ്മളെ ശരീരവും മനസ്സും എല്ലാം വൃത്തിയാക്കി ശുദ്ധിയാക്കി, അതുപോലെ തന്നെ റമദാൻ വരുമ്പോൾ പിന്നെ ഷാബാൻ വരുമ്പോൾ ഒന്നും കൂടി നന്നായി, പിന്നെ റമദാൻ വരുമ്പോൾ ആ റമദാനിൽ കൂടി നമ്മളെന്താവും, അല്ലാഹു തആല പറഞ്ഞ തഖ്‌വ ഉള്ളവരായി മാറും. ലഅല്ലക്കും തത്തഖൂൻ അല്ലേ, ഖുർആൻ അല്ലാഹു തആല നോമ്പിനെ പറ്റി പറഞ്ഞ അങ്ങനല്ലേ, കുത്തിബ അലൈക്കും സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടി അത് അവിടത്തേക്ക് എത്തണമെങ്കിൽ അല്ലാഹു ഈ ഉമ്മത്തികളെ കൊണ്ട് വിശുദ്ധ റമദാൻ കൊണ്ട് എന്താണോ ഉദ്ദേശിച്ചതെങ്കിൽ ആ ഉദ്ദേശിച്ചത് സഫലീകരിക്കണമെങ്കിൽ അവിടത്തേക്ക് എത്തണമെങ്കിൽ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ഈ റജബ് മുതൽ തന്നെ നമ്മൾ പണിയെടുക്കാൻ വേണ്ടി തുടങ്ങണം, റജബിലേ തുടങ്ങണം. അത് വളരെ നമ്മൾ കൃത്യമായിട്ട് ഫർള് നിസ്കാരം നമ്മളാൾ നിസ്കരിക്കുന്നുണ്ടല്ലോ, ഫർളായനായ നിസ്കാരം കലാവാതെ കഴിവിൻ്റെ പരമാവധി നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഏതൊരു പിന്നെ ബാങ്കിൻ്റെ നിസ്കാരത്തിൻ്റെ സമയമായാലും നിസ്കാരത്തിൻ്റെ സമയമായാൽ ബാങ്ക് കൊടുക്കലാണല്ലോ നിസ്കാരത്തിൻ്റെ സമയം, ഒന്ന് മേല ബാങ്ക് കൊണ്ട് അറിയുമല്ലോ. അപ്പം തന്നെ നീയത്ത് മനസ്സിലാക്കണം ഈ നിസ്കാരം അതായും കൊണ്ട് ഞാൻ നിസ്കരിക്കും എന്ന് കരുതണം. അങ്ങനെ കരുതി ചിലപ്പോൾ നമ്മൾ ആ നിസ്കരിക്കുന്നതിന് മുമ്പ് മരിച്ചുപോയി നോക്കാം, എന്നാൽ നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്ത് കുറ്റക്കാരാവില്ല. നേരെ മറിച്ച് നമ്മളങ്ങനെ കരുതിയില്ല നോക്കാം, എന്നാൽ നമ്മൾ മരിച്ചാൽ കുറ്റക്കാരാവും. നിസ്കരിക്കാത്തതിൻ്റെ പേര് നമ്മൾ കുറ്റക്കാരാവും ആ ഭക്തി തന്നെ നിസ്കരിക്കാതെ മരിച്ചാൽ.
Bank ortal, sobi ortal, mahluhur, asir, magrib, isha. In bank orta orang itu, bank orkan orang yang udah sih kena itu sami ayal, nuskar itu sami ayal. Apun dengan apa ni manusia bang kairi dana, ini nuskaram, ada yang undi yang nuskarikum, ini kairi dana. Anggana kairi itu orang pun tamas cahil, bishoy lah, dengan lawi shunding itu tamas cahil, bishoy lah, jangan tamas ikam ni parin itu dala. Bank orti di depan internet ni nuskarikiran, muktara, awal waktu nuskarikiran itu serasta dah. Nandengilum, wujud, nampul manusia maran lah, lawi shunding anggota anggota dirinya maranje, tamas cibo mendo gandal, asar nombun nuskarikan nuskaram ada itu. Anggana awal nandengil bank orti orang dana kairi dana manusia ini nuskaram ada yang undi yang nuskarikun itu kairi dana. Anggana kairi di yal, abang Allah ni rendah orang kutekara awila. Anggana kairi di uti lah engil, abang mericu wajal, esam itu merikun waraam betul. Abang, amal anuskaram finjipika, nama rendah Allah ni rendah kutekara imaro. Apa anggana kairi dana?